ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ തേങ്ങയും റവയും വച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ പറയുന്ന അതേ അളവിൽ ഉപയോഗിക്കുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാനായിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു പാനിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചൂട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് തിരുമ്മിയ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തേങ്ങയും റവയും കൂടെ നെയ്യില് കിടന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം പോയി വരുമ്പോൾ നമുക്കിതിൻ്റെ ചൂട് നല്ലപോലെ, ഇപ്പോൾ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ടാവും, ഇതിൻ്റെ ചൂട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. ഇത് തിളപ്പിച്ച് ചൂടാറ്റിയ പാലാണ്. ഈ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് റവയാണ് നമ്മളെടുത്തത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഇതൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. പൈ പാലിൽ കിടന്നിട്ട് റവ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. റവയും തേങ്ങയും കൂടി ശരിക്കൊന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ ഇത് ചെറിയ ചൂടിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് ശരിക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഈ പരുവമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അല്ലെങ്കിൽ 1/4 കപ്പായാലും മതി. മധുരം അധികം വേണ്ടാന്നുള്ളവർക്ക് 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്തത്. ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് വരുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ട കെട്ടാതെ ഇതിങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരേക്ക് ഇതിങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ശരിക്ക് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പാലെല്ലാം ശരിക്ക് ഇതിലേക്ക് ചേർന്ന് പിടിച്ച് ഇത് ശരിക്ക് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് ചൂട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഇത് വെന്ത് കിട്ടുള്ളൂ. ചൂട് കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പാല് വറ്റിയിട്ട് റവ വേവാതെ ഇത് കട്ട കൂട്ടി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ സമയത്തിന് നമ്മൾക്ക് ഇതിൻ്റെ ചൂട് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഇഷ്ടമുള്ള കളറ് ഒരു നുള്ളി ചേർത്ത് കൊടുക്കുക. ചിലർ യെല്ലോ കളർ ചേർക്കും, ചിലർ ഓറഞ്ച് കളർ ചേർക്കും. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറാണ് ചേർത്തേക്കുന്നത്. അത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. കളർ ചേർത്തതിന് ശേഷം ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കളർ എല്ലായിടത്തേക്കും പിടിക്കാൻ പാകത്തിന് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എല്ലാത്തിലും ഓരോ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് കോക്കനട്ട് റവ ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൽ പറയുന്ന അതേ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുക. മധുരത്തിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്തോളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ ടേസ്റ്റുള്ള വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.